ദയാ പറഞ്ഞ ദാനം. ഇന്നലെ ഇവിടുന്ന് വായ്പ എനിക്കൊരു ചേട്ടൻ തന്നു. അല്ല ഏട്ടാ, ഈ പരിണാമവും പത്താവതാരും സംഭവം നീ പറഞ്ഞിട്ടില്ല നോക്കുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ ഈ എന്നാ ഓരോ അവതാരങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ ഈ മറ്റേ വിഷ്ണുവിൻ്റെ അവതാരം, അതിനകത്തുള്ള ഒരു സയൻസ് ഉണ്ട്. ആടാ, നമ്മളീ പഠിച്ച നമ്മൾ കേട്ട കുറേ പുരാണങ്ങളൊക്കെ ഇല്ലേ, മഹാഭാരത രാമായണമൊക്കെ, അതിനൊക്കെ വേറൊരു വശമുണ്ട്. ആ എടാ, നമ്മളീ അതിനറിയോ, അത് നമ്മളീ ലൂസിഫർ സിനിമയില്ലേ, അതിനകത്ത് ആലൻ്റെ അടിയും ഡയലോഗ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ ഒരു മാസ് പടമായിട്ടല്ലേ നമുക്ക് തോന്നുന്നത്. ആ എടാ, അതെ. പക്ഷേ ആ സിനിമയുടെ സംവിധാനം എഴുത്തുകാരനും സ്റ്റീഫൻ നെടുമ്പൻ എന്നുള്ള കഥാപാത്രത്തിലൂടെ കാണിച്ചു തന്നൊരു കഥയുണ്ട്, അത് മനസ്സിലായ ആൾക്കാർ കുറവാണ്. അതുപോലെ ഈ മഹാഭാരതത്തിൻ്റെ രാമായണത്തിൻ്റെ കാര്യത്തിലൊക്കെ വന്നിരിക്കുന്നത്, അതായത് ഈ സൃഷ്ടിച്ച ആൾ ഉദ്ദേശിച്ച ഒരു കാര്യമല്ല ആൾക്കാർ മനസ്സിലാക്കിയെന്ന്, അതിന് ഓരോ കഥാപാത്രങ്ങൾ ആരാധിക്കുകയല്ല. അല്ല, ഈ പരിണാമവും ഇത് നമ്മൾ എന്നാ ബന്ധം? എടാ, ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹ്യൂമൻ എവല്യൂഷൻ പറയുന്നതല്ല, ചാൾസ് ഡാർവിൻ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്. പുള്ളി പറഞ്ഞതിനകത്ത് ജീവൻ ആദ്യമേ കണ്ടെത്തിയത് വെള്ളത്തിലാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കരയിലേക്ക് വന്നു, പിന്നെ അവിടെ നിന്ന് മാറി കുരങ്ങായി, പിന്നെ പരിണമിച്ച് മനുഷ്യനായി, അങ്ങനെ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതിലും അടിപൊളിയായിട്ടാണ് ഈ 10 അവതാരങ്ങളിലൂടെ ഈ എവല്യൂഷൻ പറയുന്നുണ്ട്. അത് പക്ഷേ നമ്മൾ ഈ പിന്നെ ഈ സ്പിരിച്വൽ സംഭവം ഇല്ലേ, നമ്മുടെ ദൈവിക ചിന്താതി ആ സംഭവം കാരണം നമുക്കത് മനസ്സിലാക്കാൻ പറ്റാ പോയതാണ്. അങ്ങനെയാണ് എടാ, മറ്റേ പുള്ളി പറഞ്ഞതിനകത്ത് നമ്മൾ പഠിപ്പിച്ചതിനകത്ത് ആദ്യത്തെ ജീവൻ കണ്ടെത്തുന്ന വെള്ളത്തിലാണെന്ന് പറഞ്ഞത്. നമ്മുടെ ഇതിനകത്ത് ഏറ്റവും ആദ്യത്തെ അവതാരം ഏതാ? മീനല്ലേ? ആ, മത്സ്യം. അത് വെള്ളത്തിലാണ്. അത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുരങ്ങല്ലടാ, കൂർമ്മ. കൂർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമ. ഇപ്പം ഞാൻ പറയുന്നത് മറ്റേ വിഷ്ണുവിൻ്റെ അവതാരങ്ങളായിട്ട് എടുക്കരുത്, ഫുള്ള് നമ്മുടെ ഈ ജീവൻ ഇങ്ങനെ പരിണമിച്ച് വരുന്ന സംഭവമായിട്ട് മാത്രമേ കാണാവുള്ളൂ. അപ്പം അത് കഴിഞ്ഞപ്പം കൂർമ്മ എന്ന് വെച്ചാൽ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവിയെന്നല്ല അവർ പറയുന്നത്, അത് ആമ വെള്ളത്തിലും ജീവിക്കും കരയിലും ജീവിക്കും. അത് കഴിഞ്ഞിട്ട് തന്നെ എന്നെ പറയുന്ന അറിഞ്ഞാൽ മറ്റേ ഇതാ മത്സ്യം, കൂർമ്മം, വരാഹം, പന്നി. വരാഹം എന്ന് വെച്ചാൽ പന്നി എന്നാണ്. അതായത് കംപ്ലീറ്റ് ജീവൻ അവിടെ കരയിലായി. അത് കഴിഞ്ഞിട്ട് എന്നറിയോ, മരച്ചിമ്പോ വെച്ച് തന്നെ സംഭവം എന്ന് വെച്ചാൽ അതിനകത്ത് ഈ സയൻസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനെ തന്നെ പകുതി മനുഷ്യനും പകുതി മൃഗവുമായ രീതിയിലേക്കായി, മനുഷ്യൻ്റെ പരിണമിച്ച് മനുഷ്യൻ പരിണമിച്ച് പകുതി ആ സെറ്റപ്പിലേക്കായെന്ന് കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് കഴിഞ്ഞിട്ട് നോക്കുവാണെങ്കിൽ പിന്നെ വരുന്ന അറിയാം വാമനാണ്. വാമൻ ചാൾസ് ഡാർവിൻ പറഞ്ഞതിനകത്ത് ഞാൻ നീ ഇപ്പം ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞപ്പോഴത്തേന് ഇതൊരു ഫുള്ള് നോക്കി നെറ്റി കടപ്പണി സാധനം അങ്ങനെ നോക്കിയത്. ആ ഇന്നലെ ആരാ സംഭവം അറിയത്തില്ല കേട്ടോ, സംഭവം അത് കേടി സാധനമാണ്. ആ ഇതിനകത്ത് വാമനൻ്റെ അകത്ത് ശരിക്കും മനുഷ്യൻ പൂർണ്ണമായിട്ട് രൂപം വന്ന സമയത്ത് ശരിക്കും മനുഷ്യൻ ചാൾസ് ഡാർവിൻ പറയുന്നത് അങ്ങനെ മനുഷ്യൻ കുള്ളനായിരുന്നു, പൊക്കക്കുറവായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ വാമനും പൊക്കക്കുറവല്ലേ, പുള്ളി കുള്ളനായിട്ട് വന്നിട്ട് ആ മറ്റേ മൂന്നടിയോ അണ്ണൊക്കെ ചോദിച്ചിട്ടല്ലേ വലുതായത്, അങ്ങനെ മഹാബലി കുഴിച്ചു കൊടുന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മറ്റേ എന്താ പരശുരാമൻ, എനിക്കറിയാം പരശുരാമൻ പുഴു അല്ലടാ മഴു, മഴു എന്ന് വെച്ചാൽ കോടാലി. അപ്പം നീ പറഞ്ഞില്ലേ സംഭവം, ഇപ്പം നിനക്ക് പരശുരാമനപ്പം നിനക്ക് സംഭവം നിനക്ക് പുഴു മഴു എന്ന് വെച്ച് കിട്ടിയില്ലേ, അന്ന് വെച്ചാൽ ആ സമയത്താണ് മനുഷ്യൻ പരിണമിച്ച് പരിണമിച്ച് മറ്റേ നമ്മുടെ എന്താ ഈ ഇതിലേക്ക് എത്തി, അതായത് ആയുധമൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് തന്നെയാണ് ശ്രീരാമൻ. ശ്രീരാമൻ എന്ന് പെട്ടെന്ന് നിനക്ക് അറവരെ ഓർമ്മ വരുന്നത്? രാവണല്ല, സീതാദേവി. സീത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ എന്താ വെച്ചാൽ പിന്നെ കല്യാണം കഴിച്ചു എന്നുള്ള ഇതിലേക്ക് നമ്മൾ മൈൻഡിൽ വരണ്ടത്. അതായത് മനുഷ്യൻ പരിണമിച്ച് പരിണമിച്ച് മറ്റേ ആയുധം ഉപയോഗിച്ച് തുടങ്ങി, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണത്തിലേക്ക് എത്തി. അത് കൂടെ ഒരു പാർട്ണർ വേണം. ആ സമയത്ത് എല്ലാവരിലും ഉണ്ട്, നോക്കിയാൽ മതി. അവിടെ ആ കഥ ശരിക്കും പറഞ്ഞാൽ പറയുന്നത് രാമൻ സീത തട്ടിക്കൊണ്ട് പോയി ആ ഒരു സെറ്റപ്പ് അല്ല പറയണത്. അവിടെ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ഒരു വലിയൊരു സെറ്റപ്പ് കാണിക്കുന്ന, അതിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ രാമായണം. അതും ആൾക്കാർ വേറെ ഇത് എടുത്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇപ്പം നമ്മൾ പറയുന്ന പോലെ കയ്പോയെന്ന് തോന്നുന്നു. അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും ഉള്ളൊരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻസാണ് ശരിക്കും രാമായണത്തിൽ കാണിക്കുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് മറ്റേ എന്താണ് ബലരാമൻ എന്ന് പറഞ്ഞായിരുന്നു. ബലരാമൻ എന്ന് പറഞ്ഞിട്ടും ബുദ്ധൻ എടാ എനിക്ക് സംഭവം ക്ലിക്ക് കിട്ടുന്നില്ല, എനിക്ക് പുതിയതായിട്ടും കയറ്റി എന്നാണെന്ന് സംശയമുണ്ട്. അതിനെന്നാൽ ഈ അത് ഈ മതമൊക്കെ ആ സമയത്താണ് തോന്നുന്നുണ്ടായത്. ഇപ്പം ബുദ്ധൻ എന്ന് പറയുമ്പോഴത്തേക്കും ബുദ്ധൻ എന്ന് നേരിട്ട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ സമയത്ത് മറ്റേ നമ്മുടെ യേശുക്രിസ്തുവിനെ വേണമെങ്കിൽ പറയാം,
ഈ ഒരു ഇപ്പം ഇത് മതത്തിലേക്ക് മാറിയ സംഭവമൊക്കെ പറയുന്നില്ലേ, അത് 2600 വർഷം മുമ്പിട്ട് മുമ്പൊക്കെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഈ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സംഭവം ഒരിടത്തും പറയുന്നില്ല. അതൊക്കെ പ്രൂവ് ചെയ്ത കാര്യം തന്നെ. അപ്പം ഞാൻ പണ്ട് എനിക്ക് അവരാണെന്ന് തോന്നിയത് പറഞ്ഞു, കീഴുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നും ഇങ്ങനെ കുഴിച്ചെടുത്ത സമയത്തൊന്നും ഈ മറ്റേ നമ്മുടെ ആ ഈ എന്താ ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു സംഭവം കഴിയിട്ടില്ല. അപ്പം അതുപോലെ എനിക്കൊന്നും ഇതും അങ്ങനെയൊക്കെ ആയിരിക്കും. അത് ആ സമയം ആ സമയത്തായിരിക്കും ബുദ്ധൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടല്ലേ ശ്രീകൃഷ്ണൻ വരുന്നത്, വെണ്ണ കട്ടുകൊണ്ട് പോകുന്നു, ശ്രീകരുടെ തുണിയൊക്കെ എടുത്തതാണ്. ആ അത് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. എടാ ഇപ്പം നീ പറഞ്ഞ സംഭവങ്ങളൊക്കെ പിന്നെ വെണ്ണ കട്ടെടുക്കുന്നു പിന്നെ തുണി അങ്ങനത്തെ കുറേ ഉടായ്പരിപാടികളൊക്കെ കാണിക്കുന്നതല്ലേ. പക്ഷേ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പുള്ളിയുടെ ഏറ്റവും വലിയ ഒരു സംസാരം പറഞ്ഞൊരു കാര്യമുണ്ട്, കാരണം നമ്മുടെ എന്തെങ്കിലും നേടിയെടുക്കാനായിട്ട് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. അതാണ് പുള്ളി പറഞ്ഞേക്കുന്ന ഒരു വലിയ വാക്കാണ്. പക്ഷേ ഈ സംഭവം ഇപ്പോൾ പറഞ്ഞ ഈ പരിപാടിയെല്ലാം നമ്മളൊരു സാധാ ഇപ്പോഴത്തെ ജീവിക്കുന്ന ഒരു മനുഷ്യനിലേക്ക് ഒന്ന് വെച്ച് നോക്കും. അത് എന്നെ നിന്നെ എല്ലാവരും പോലും ആൾക്കാരെ വെച്ച് നോക്കി നമുക്ക് എല്ലാവരും ഈ സ്വഭാവമുണ്ട്, കള്ളത്തരം കാണിക്കും. ഏഹ് അല്ലേ ഈ പറയുന്ന എല്ലാ പരിപാടി ഇവിടെ പരിപാടി തുണിയെടുത്തെടുക്കുന്ന ഇവിടെ കാര്യം. എടാ നമ്മൾക്ക് എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ നമ്മളെ നേരിട്ട് എന്തും സംഭവം സ്വീകരിക്കുന്ന മനുഷ്യല്ലേ, വാശിയുണ്ട് ശരിക്കും. മറ്റേ ഈ മഹാഭാരത കഥയ്ക്ക് അത് പറയുന്ന കാര്യം അത് തന്നെയാണ്. എല്ലാവരും എല്ലാ എന്തെങ്കിലും കാര്യത്തിൽ സ്വാർത്ഥരായിരിക്കും, സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സ്വാർത്ഥരായിരിക്കുന്നവർ ആ കഥ പറയുന്നത്. പക്ഷേ അത് ഈ എടുത്തത് അല്ലെ ആൾക്കാർ ഇപ്പം കൃഷ്ണൻ്റെ ഒരു കൃഷ്ണൻ ചെയ്യുന്ന ആ ഒരു ദൈവത്തിൻ്റെ കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പം അതങ്ങനെയല്ല അവർ കാണുന്നത്. അതിൻ്റെ ഒരു വലിയ തെറ്റ അവിടെ വന്നേക്കുന്നത്. അതായത് എനിക്ക് ഇന്നലെ ഞാൻ നോക്കിയ സമയത്താണ് എനിക്കൊരു പേര് കിട്ടിയത്, ബാർബറീക്കെന്നാണ് പുള്ളിയുടെ പേര്, അത് ബാർബറീക്ക്. പക്ഷേ എന്നെ സംബന്ധിച്ചാൽ ഈ മഹാഭാരത യുദ്ധം നടക്കാനായിട്ട് അതായത് ഫുൾ ഒരു CCTV പോലെ ഒരു പുള്ളിയുടെ തല കൊണ്ട് വെട്ടിവെച്ചിട്ട് ഒരു മലയാളം മാറ്റി കൊണ്ടു വെക്കും, കൊണ്ടു വെച്ചിട്ട് ഈ മഹാഭാരത യുദ്ധം മുഴുവൻ പുള്ളിയാണ് കാണുന്നത്. ഒരു CCTV ആണ് പുള്ളി, CCTV പോലെ പുള്ളിയുടെ തലയോട് കൊണ്ട് വെട്ടിച്ചേക്കോടാ. പുള്ളി ഇത് മുഴുവൻ കണ്ട് വന്നിട്ട് യുദ്ധം കഴിഞ്ഞിട്ട് പുള്ളിയോട് ചോദിക്കുമ്പോഴത്തേനും പുള്ളി പറയുന്നത് പുള്ളി എന്നെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മറ്റേ സുദർശന ചക്രമില്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മാത്രമേ പുള്ളി കണ്ടുള്ളൂ. അതായത് ഫുള്ള് കളി കളിക്കുന്ന കൃഷ്ണൻ. ഇപ്പം നമ്മുടെ കാര്യത്തിലെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സംഭവം വേണമെങ്കിൽ നമ്മളാണ് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉടായ്പ് കാണിക്കുന്നതും അതെല്ലാം മനുഷ്യന്മാരും അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു സംഭവമാണ് ആ കഥ പറഞ്ഞത്. അതായത് ഈ കാലഘട്ടത്തിൽ എന്തൊക്കെ നടക്കാം, എന്തൊക്കെ ഉടായ്പ് നടക്കും, ആ കഥയ്ക്കകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. അതായത് കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവങ്ങൾ ശരിക്കും നമ്മുടെ സ്വഭാവമായിട്ടാണ് ശരിക്കും പറയുന്നത്. ഇനിയിപ്പോൾ അടുത്ത് വരാനിരിക്കുന്ന തന്നെയാണ് കൽക്കി. കൽക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും ദൈവത്തിൻ്റെ സംബന്ധം എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, സൈബോർഗ് എന്ന് പറഞ്ഞാൽ സിനിമയിലെ കാണുന്നില്ലേ പകുതി മനുഷ്യനും പകുതി റോബോട്ടും ആയിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് മനുഷ്യൻ എത്തുമെന്ന് പറയാം ശരിക്കും. ആ അങ്ങനെ എത്തും. അതായത് ലൈറ്റിനെ പോലും പിടിച്ചു നിർത്താൻ പറ്റുന്ന വേഗതയിലേക്കുള്ള ഒരു മനുഷ്യനാവും, ഇത്രത്തോളം മനുഷ്യൻ്റെ കപ്പാസിറ്റി ഇല്ല. അത് കഴിഞ്ഞ് ഫുള്ള് ഇതെല്ലാം തകരും, മുഴുവൻ തകർന്നു കഴിഞ്ഞിട്ട് മുഴുവൻ ഒന്നും കൂടെ ഒന്നും തുടങ്ങും. അങ്ങനൊരു സൈക്കിളാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ ഇവരീ പറയുന്ന പോലെ ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ അവതാര സെറ്റപ്പിലല്ല പറഞ്ഞത്, ഇതൊരു ഹ്യൂമൻ സൈക്കിൾ അവർ നല്ല രീതിയിൽ 10 അവതാരങ്ങളെ പോലെ കാണിച്ചു തന്നു. അതാണ് നീ ഇന്നലെ പറഞ്ഞപ്പോൾ എനിക്കിത് പറഞ്ഞാൽ ഒരു പിടുത്തം കിട്ടില്ല, അത് എവിടെ നിന്ന് അങ്ങനെ വന്ന് എനിക്കത് കിട്ടിയത് എനിക്ക് അടിത്തില്ല. അത് കൊടുത്തു തന്നാൽ ആ പേപ്പർ എൻ്റെ പേപ്പർ കിട്ടും കോൾ തന്നിട്ടുണ്ടോ അവനാണ്. ഹലോ ആടാ ആ പറ പറ അവിടെ 5 മിനിറ്റ് ഞാൻ ചക്കനെ കണ്ടു പോയ.